പപ്പാഞ്ഞി എന്നത് ഒരു പോർച്ചുഗീസ് വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം മുത്തശ്ശൻ എന്നാണ്. കൊച്ചിയിൽ കാലങ്ങളായിട്ടുള്ള ഒരു വലിയ ഒരു ഉത്സവമാണ് പപ്പാഞ്ഞിയെ കത്തിക്കൽ. ഡിസംബർ 31-ാം തീയതി രാത്രി കൊച്ചിക്കാരെല്ലാവരും കടപ്പുറത്ത് കൂടി, അത് എല്ലാ ജാതി മതഭേദമനെ എല്ലാ കൊച്ചിക്കാരും കൊച്ചിക്കടപ്പുറത്തെത്തി. കൊച്ചിക്കടപ്പുറത്തെത്തിയിട്ട് അവിടെ പപ്പാഞ്ഞിയുടെ കോലം കത്തിക്കുന്നു രാത്രി 12 മണിക്ക്. ഈ ഒരു സങ്കല്പം കൊച്ചിയുടെ ചരിത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് പപ്പാഞ്ഞി സാന്റക്ലോസ് ആണെന്ന്. സാന്റക്ലോസ് അല്ല, സാന്റക്ലോസിനെ ആരും കത്തിക്കാറില്ലല്ലോ. അപ്പോൾ ഒരു വർഷം ജനിക്കുന്നത് ജനുവരി 1-നാണ്. ജനുവരി 1-ന് ഒരു ശിശുവായിട്ട് ജനിക്കുന്ന വർഷം അത് വളർന്ന് വലുതായി ഡിസംബർ 31-ന് വൃദ്ധനായിട്ടുള്ള വർഷത്തെ കാലത്തിലേക്ക് സന്തോഷപൂർവ്വം പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങാണ് പപ്പാഞ്ഞി കത്തിക്കൽ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വർഷത്തെ വരവേൽക്കുന്നതാണ്. അതിനാണ് ഇപ്പോൾ പപ്പാഞ്ഞി പ്രതിനിധീകരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ കൊച്ചി എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും പോർച്ചുഗീസുകാരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പോർച്ചുഗീസുകാരെ ഇവിടെ ഭരിക്കുകയും ചെയ്തു. ആ കാലഘട്ടം മുതൽ പിന്നീട് പോർച്ചുഗീസുകാർ കഴിഞ്ഞിട്ട് പിന്നെ ഡച്ചുകാർ ഭരിച്ചു, ഇംഗ്ലീഷുകാർ ഭരിച്ചു. 3 യൂറോപ്യൻ ശക്തികൾ ഭരിച്ച ഒരു കൊളോണിയൽ പാരമ്പര്യം കൊച്ചിക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സങ്കല്പമാണ് പപ്പാഞ്ഞി എന്നുള്ളത്. അത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് കൊച്ചിയിലെ കാർണിവൽ 1984 ആരംഭിച്ചതിന് ശേഷം, അത് കാർണിവലിൻ്റെ പപ്പാഞ്ഞി കത്തിക്കൽ കാർണിവലിൻ്റെ ഭാഗമാകുകയും അതൊരു ജനകീയമായൊരു ഫെസ്റ്റിവലായിട്ട് മാറുകയും ചെയ്തു. നമ്മളുടെ ഈ പപ്പാഞ്ഞി ഒരു 30 അടി ഹൈറ്റുള്ളൊരു പപ്പാഞ്ഞി. ഈ പപ്പാഞ്ഞിയിൽ നമ്മൾ ഒരു കാക്കയുടെയും ഒരു പൂച്ചയുടെയും കൂടെ ഇമേജ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കലാകാരന്മാർ അവരുടെ ഒരു സ്കെച്ചിൻ്റെയും പിന്നീട് അതിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാവുന്ന കുറേ ഐഡിയാസും അങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ അവസാനം ഈ കാക്കയും പൂച്ചയും എന്ന് പറയുന്ന ഈ 2 ഇമേജ് കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്ന ഒരു ഇമേജ്. പിന്നെ പൂച്ച വളരെ പെറ്റായിട്ടുള്ള ഒരു ജീവി. അത്തരത്തിൽ നമ്മൾക്ക് പ്രകൃതി അല്ലെങ്കിൽ ഒരു സഹജീവികളോടുള്ള ഒരു പരിഗണന, അത്തരം കുറേ സംഭവങ്ങളൂടി നമ്മൾ ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ തന്നെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടുള്ളതാണ്. അല്ലാതെ ഇതിനു മുമ്പുള്ള പപ്പാഞ്ഞികളിലൊന്നും ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഈ പപ്പാഞ്ഞി 30 അടി ഹൈറ്റുള്ളൊരു പപ്പാഞ്ഞിയാണ്. അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളാണെങ്കിൽ ചാക്ക്, വൈക്കോല്, പേപ്പർ, അത്തരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു പപ്പാഞ്ഞിയിൽ നമ്മൾ പ്ലാസ്റ്റിക് ഐറ്റംസോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ആലോചിച്ചിട്ടില്ല. പ്രകൃതിയുമായിട്ട് സൗഹൃദപരമായിട്ടുള്ള മെറ്റീരിയലുകളാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചാക്കാണ് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ. സാധാരണ നമ്മൾ സാന്താക്ലോസിനുള്ള പോലെ റെഡ് ഡ്രസ്സൊന്നും അല്ല ഇത്. പപ്പാഞ്ഞി ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഡ്രസ്സ്, കോട്ട് അല്ല ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് സംഭവമാണ്. ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനൊരു കോട്ട് സെപ്പറേറ്റ് നമ്മൾ തയ്ച്ച് നമ്മൾ ചെയ്യും. പിന്നെ തൊപ്പി ഉണ്ട്. തൊപ്പിമി പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പി. അതിൽ നമ്മൾ വൈക്കോല് നിറച്ചിട്ടുണ്ട് ആളുടെ ഇമേജിൻ്റെ ഉള്ളിൽ, ബോഡിയുടെ ഉള്ളിൽ. അതിൻ്റെ മുകളിൽ നമ്മൾ ചാക്ക് വെച്ചിട്ട് അത് സ്റ്റഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കോട്ട് നമ്മൾ ഇടിയിക്കുന്നത്. അത് ചാക്കാണ് നമ്മളതിലെ മെറ്റീരിയൽ. കൊച്ചി മുസ്ലിസ് ബിനാലയുടെ സഹകരണത്തോടു കൂടിയിട്ട് കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള കലാകാരന്മാരും ഇവിടെ തൃപ്പൂണിത്തുറ RLB കോളേജിൽ നിന്നുള്ള കുറേയേറെ കലാവിദ്യാർത്ഥികളും കൂടി ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ശരിക്കും ഞങ്ങളൊരു 20-25 പേര് ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ദിവസം 10-15 പേര് വിദ്യാർത്ഥികളടക്കം ഇവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് കലാപ്രവർത്തനങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ആലോചനയും കൂടി ഇതിൻ്റെ ബേസിലുണ്ട്.